ജിങ്കു ആരും കാണാതെ ടൂട്ടിയേയും എടുത്ത് നടന്നു. ഹിഹി, ആരും കണ്ടില്ല. പെട്ടെന്ന് സൂത്രം പ്രയോഗിച്ചു. അതോടെ ഇങ്കി അടിച്ചപ്പോ എന്താ ജിങ്കയുടെ നേരെ പറഞ്ഞു. എന്താ മുഖത്തൊരു കടുപ്പം? എനിക്ക് വൈ എങ്ങനെ പി ടി എ മീറ്റിങ്ങിന് പോയി നാണം കട. എന്തോ ടി ടീച്ചേഴ്സ് എന്ത് പറഞ്ഞു? നല്ലായിരിക്കല്ലേ പറഞ്ഞത്? എന്ത് പറഞ്ഞില്ലെന്ന് ചോദിക്ക്. ക്ലാസ്സിലെ കുട്ടികളെ മുഴുവൻ ഹാൻഡ് ക്രിക്കറ്റ് പഠിപ്പിക്കല, ഇവന്റെ മെയിൻ പണി. നല്ലോട്ടില്ലെന്ന് അങ്ങനെ ചെയ്യില്ല കേട്ടാ. അമ്മേ, ഈ അച്ഛനാണ് എന്നെ ഹാൻഡ് ക്രിക്കറ്റ് പഠിപ്പിച്ചത്, എന്നിട്ട് സ്കൂളിൽ പോയി കുട്ടികളെടുത്ത് കളിക്കാൻ പറഞ്ഞത്. അടിപൊളി. കഴിഞ്ഞില്ല, ടെക്സ്റ്റ് ബുക്കിലെ ചിത്രങ്ങൾക്ക് മീശയും താടി വരപ്പിക്കല ഇവന്റെ മെയിൻ ഹോബി. വീണ്ടും പെട്ട്. എന്താ ചായക്കോ രണ്ടാളും കൂടെ? കുട്ടിക്കളി നിർത്തണമെന്ന് ഹരിയേട്ടനോട് പല തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആര് കേൾക്കാൻ. ദേവൂട്ടാ, പോയി ഡ്രസ് മാറ്. പെട്ടെന്നില്ലേ ഡ്രസ് മാറിയിട്ട് വാ, നമുക്ക് കളിക്കാൻ പോവാം. പെട്ടെന്ന് എടാ പോടാ, അങ്ങോട്ട് ചെല്ല്. ഇതൊന്നുമല്ല അച്ഛൻ്റെയും മോൻ്റെയും കുരുത്തക്കേട്. ഓ, അപ്പൊ ഇതും ഇവ ഹരിയേട്ടനടുത്തു നിന്ന് പഠിച്ചതാണല്ലേ? കൊള്ളാം. ഇതുമല്ല ഇനിയും ഉണ്ട്. കുട്ടികളി മാറ്റാൻ ഒരു ഭാവവും ഇല്ല. ദേവൂട്ടാ, പുറത്തുപോയി കളി. ബോള്. ഹരിയേട്ടാ, ഞാൻ എപ്പോഴും പറയുന്നോണ്ടൊരു വിഷമം തോന്നരുത്. നിങ്ങളെ ഈ കുട്ടിക്കളിയാ ഇപ്പൊ അവൻ അനുകരിച്ചു തുടങ്ങുന്നത്. അവൻ പോലും ഇങ്ങനെ കളിക്കാറില്ല. ഓടരുത്, ഓടിയ ഞാൻ പുറകെ വന്ന് അടിക്കുവേ. നിക്കണേ അവിടെ, ഇവിടെ നിന്നോട് നിക്കാനല്ലേ പറഞ്ഞത്? അയ്യോ, നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് പുറത്തു പോയി കളിക്കാൻ, പുറത്തു പോയി കളിക്കാൻ. തന്റെ മോനും കൂടെ മനുഷ്യൻ മെനക്കെടുത്താനായിട്ട് ഇറങ്ങിയിരിക്കും. ഹരിയേട്ട, നിങ്ങൾ കണ്ടിട്ട് അവനിങ്ങനെ ആവുന്നത്? ഒരു പേടിയില്ല ചെറുക്കന്. Thank you.
എന്നെ കുറച്ചൊക്കെ പേടിയുണ്ടവന്. പേടി എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. പറ്റുമെങ്കിൽ രണ്ടെണ്ണം കൊടുത്തിട്ട് വാ, അല്ലെങ്കിൽ അവൻ ഇനിയും അത് കാണിക്കും. എന്നെ പേടിയുണ്ടാവുന്ന ഞാൻ ഇപ്പൊ കാണിച്ചുതരാം. കൊള്ളാം, അതെ ഇതൊന്നും നന്നാൻ പോകുന്നില്ല. ഇതൊക്കെ ആരോട് പറയാ? എന്താ പൊട്ടി? ഞാൻ ദേവൂട്ടനെ വഴക്കുറയായിരുന്നു. മനസ്സിലായി. ഇനി ഞാൻ മാത്രം തന്നെ മനസ്സിൽ ഓടിച്ചിരിക്കണേ, ഞാനും ഉണ്ട് കളിക്കാൻ. ആ